എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. എന്തായി കേട്ടിട്ട് പഠനം? ഈ മാസം അവസാനം പരീക്ഷയാണ് അല്ലേ? 29-30 ദിവസങ്ങളിലായിട്ട് നമ്മുടെ പരീക്ഷ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എക്സാം വളരെ ഇങ്ങനെ അടുത്തു വന്ന് നിൽക്കുമ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് ഊർജമാക്കേണ്ട സമയമാണ് അല്ലേ? ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ അറ്റംപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും. അവരെന്നും കുറേയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊന്നും പഠിച്ച് തീരാത്തവരുണ്ടാവും. ചിലർ ഇപ്പോഴും നോക്കി നിൽക്കുന്നുണ്ടാവും, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരും എങ്ങനെ പഠിക്കണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ടാകും അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മൾ ഒരു ബൂസ്റ്റർ കോഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വരുന്ന 15-ാം തീയതി മുതൽ നമ്മുടെ ബൂസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. എന്താ ഈ ബൂസ്റ്റർ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേര് പോലെ തന്നെ ഒരു ബൂസ്റ്റർ ക്ലാസ് തന്നെയാണ്. അതായത് നിങ്ങൾ എത്ര പഠിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ ഈ ഒരു പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. അതാണ് ഈ ഒരു കോഴ്സിന്റെ ഉദ്ദേശം. ഇനി ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക വഴി പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ അവസാനത്തെ ഈ ഒരു 10 ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം കാര്യങ്ങൾ പഠിച്ച് പരീക്ഷയെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനായിട്ട് അവസാനത്തെ 10 ദിവസം, അതായത് നമുക്ക് ഇതിനിടയ്ക്ക് ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ, 15-ാം തീയതി തുടങ്ങുന്ന ബൂസ്റ്റർ ക്ലാസ്സിൽ നമുക്ക് എല്ലാ ദിവസങ്ങളിലും 2 മണിക്കൂർ വീതമുള്ള അല്ലെങ്കിൽ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ലൈവ് ക്ലാസ്സുകളിൽ മാക്സിമം പോയിന്റുകൾ അല്ലെങ്കിൽ മാക്സിമം ടോപ്പിക് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലൈവ് ക്ലാസ്സുകളാണ് ഇതിന്റെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, കേഡറ്റ് കാറ്റഗറി 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 സബ്ജക്റ്റ് ആണ് വരുന്നത് അല്ലെ, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, EVS, മാത്സ്, ഇങ്ങനെ 5 സബ്ജക്റ്റ് ആണ് വരുന്നത്. അപ്പൊ 10 ദിവസം 2 മണിക്കൂർ വീതമുള്ള ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നത് 20 മണിക്കൂർ ക്ലാസ് ആണ് വരുന്നത്. ആ 20 മണിക്കൂറിൽ 5 സബ്ജക്റ്റിനെ 4 മണിക്കൂറായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 4 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കുകൾ മുഴുവനായിട്ടും കവർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടും വളരെ ട്രിക്കി ആയിട്ടും എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും ഒട്ടും പഠിക്കാത്തവരാണെങ്കിലും കുറച്ച് പഠിച്ച് മതിയാക്കിയവരാണ് എങ്കിലും ഇങ്ങോട്ട് പോകുന്നോളൂ. നമുക്ക് ഈ ഒരു ബൂസ്റ്റർ ക്ലാസ്സിലൂടെ ബൂസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേട്ടെറ്റിനെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ബാച്ചുകൾക്കും, അതായത് കാറ്റഗറി 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, എല്ലാ ബാച്ചുകളിലേക്കും നമ്മുടെ ഈ ഒരു ബൂസ്റ്റർ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ബൂസ്റ്റർ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായല്ലോ. ലൈവ് ക്ലാസ്സുകളായിരിക്കും പ്രധാനമായിട്ടുണ്ടാവുക. 10 ദിവസങ്ങളിലായിട്ട് 20 മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ഞാൻ എവിടെ വരെ പഠിച്ചെത്തി, എനിക്ക് ബൂസ്റ്റർ ക്ലാസ് കൊണ്ട് എന്തൊക്കെ ഉപകാരം ഉണ്ടാവും, എന്തായാലും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും പകുതി പഠിച്ചവർക്കും ഒട്ടും പഠിക്കാത്തവർക്കും ഈ ഒരു കോഴ്സിനെ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ടൈം ടേബിൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 15-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 2 മണിക്കൂറാണ്. അപ്പൊ ക്ലാസ്സസ് എല്ലാം വരുന്നത് വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, തേർഡ് സെമിസ്റ്ററുകാരോ അല്ലെങ്കിൽ ഫൈനൽ ഇയറുകാരൊക്കെ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് വന്ന് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു ടൈമിലാണ് നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 5 മുതൽ 7 വരെ അല്ലെങ്കിൽ 6:30 മുതൽ 8:30 വരെ അങ്ങനെയുള്ള ഒരു ടൈമിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ, ആഘോഷങ്ങൾക്കുള്ള സമയമല്ല ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഇവിടെ ഉഷാറായിട്ട് പഠിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പൊ ആ ഒരു സമയത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 25-ന് നമുക്ക് ക്ലാസ് ഇല്ല എങ്കിൽ കൂടി നമ്മൾ 10 ദിവസം കൊണ്ടാണ് ഇവിടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 27-ന് നമ്മുടെ ക്ലാസ് അവസാനിക്കുന്നു. അതിനോടൊപ്പം തന്നെ 29-നാണല്ലോ നമുക്ക് കേട്ടിട്ട് കാറ്റഗറി 1 എക്സാം വരുന്നത്. 28-ന് ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതടക്കമാണ്, മോഡൽ എക്സാം അടക്കമാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ? നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. എന്തായി എൻ്റെ പഠനം? ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് പോരെ, നമുക്ക് സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത്.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കേണ്ട ഒരു പരീക്ഷയാണ് ഇപ്രാവശ്യത്തെ കേട്ടറ്റ് എന്ന് പറയുന്നത് അല്ലേ. കാരണം നമുക്കറിയാം ഈ ഒരു മാസത്തിൽ തന്നെ നമ്മുടെ എൽ പി എസ് സി യു പി എസ് സി നോട്ടിഫിക്കേഷൻ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന ഈ ഒരു സമയത്ത് കേട്ടിട്ട് ഇനിയും നേടിയെടുക്കാത്തവരാണ് എങ്കിൽ ഉഷാറായിട്ട് പഠിച്ച് നേടിയെടുക്കേണ്ട ആവശ്യം നമുക്കുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഉഷാറായിട്ട് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് പോരാ. 15-ാം തീയതിയാണ് ബൂസ്റ്റർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 ദിവസത്തെ 20 മണിക്കൂർ ലൈവ് ക്ലാസ്സുമായിട്ടാണ് വരുന്നത്. അപ്പോ ഉഷാറായിട്ട് പഠിക്കാൻ എല്ലാവരും പോന്നോളൂ. കെഡറ്റ് കാറ്റഗറി 1, 2, 3, 4 എല്ലാ ബാച്ചുകൾക്കും അവൈലബിൾ ആണ്. 2 തന്നെ സോഷ്യൽ സയൻസിനും സയൻസിനും അവൈലബിൾ ആണ്. കാറ്റഗറി 3 ആണ് എങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സോഷ്യല്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, അതുപോലെ ഹിന്ദി, അറബിക്, അല്ല എങ്കിൽ സൈക്കോളജി തന്നെയായിട്ടും നിങ്ങൾക്ക് ബൂസ്റ്റർ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യുക, ഉഷാറായിട്ട് ഈ ഒരു കേട്ടറ്റ് പരീക്ഷയെ സമീപിക്കുക. സി സി നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഈ ഒരു കേട്ടറ്റ് ട്രാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കൂട്ടുകാരോട് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ഇനി നിങ്ങളുടെ കൂട്ടുകാരൊക്കെ, നിങ്ങൾ ചിലപ്പോൾ കേട്ടറ്റ് നേടിയവരായിരിക്കും അല്ലെ, കൂട്ടുകാർ ഇനിയും നേടിയെടുക്കാനുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു പ്രാവശ്യം കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഉപദേശം കൂടിയായിരിക്കും നിങ്ങൾക്കിത്. അപ്പോ ക്ലാസ്സുകളിൽ കാണാം. എല്ലാവരും പോരൂ, നമുക്ക് ഒരുമിച്ച് കേട്ടിട്ട് പരീക്ഷ നേടിയെടുക്കാം. അപ്പൊ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8589083568 ആണ് നമ്മുടെ ബോർഡ് നമ്പർ. ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ കേട്ടിട്ട് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട, കേട്ടിട്ട് മാത്രമല്ല എൽ പി എസ് സി യു പി എസ് സി പോലെയുള്ള അധ്യാപക പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴിയായിരിക്കും ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.